കേരളത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്തെടുത്തത്, ഭരണ തുടർച്ച ഉറപ്പുവരുത്തിയത്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടത്തെ ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം ബ്രാൻഡ് പിണറായിയുടെ, പിണറായി എന്ന ക്യാപ്റ്റൻ്റെ വിജയമാണത്, ഇടതുമുന്നണിയുടെ വിജയമാണത്, ഇടതുമുന്നണി മന്ത്രിസഭയുടെ വിജയമാണ്, അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോൾ ജയ ശ്രീലാളിതനായി മുഖ്യമന്ത്രി ആദ്യമായി നടത്തിയ പ്രസ് മീറ്റിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആ പ്രസ് മീറ്റിൽ, അതായത് KUWJയുടെ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ തിരുവനന്തപുരം യൂണിറ്റാണ് ആ പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. ആ പ്രസ് മീറ്റിൽ തീർച്ചയായിട്ടും ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അദ്ദേഹം മുഖ്യമന്ത്രി ആണ്, മുഖ്യമന്ത്രി ആകാൻ പോവുകയാണ്. അദ്ദേഹം സാധാരണഗതിയിൽ പറയേണ്ടത് ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ്, ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ്, മുന്നോട്ട് ഈ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒപ്പം ഈ കോവിഡ് പോലെ ഒരു മഹാമാരി കാലത്ത് അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ വാചാലനാവേണ്ടത്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരിക്കൽ കൂടി കണ്ടു നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. അദ്ദേഹം അതിലെ ഒരു വലിയ ഭാഗം സമയം നീക്കിവെച്ചത് BJP എന്ന പ്രതിപക്ഷ പാർട്ടിയെ താറടിക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരായി സംസാരിക്കാനോ ആയിരുന്നു. എന്താണ് BJP കേരളത്തിൽ? BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നിൽ നിന്ന് ഒന്നുമില്ലാതായ അവസ്ഥ. BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു MLA സ്ഥാനവും പോയി കിട്ടി. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ അടുത്ത സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും മോശമായ പ്രകടനമാണ് BJP കാഴ്ചവെച്ചത്. എന്ന് മാത്രമല്ല, BJP അല്ല ഇവിടെ മുഖ്യപ്രതിപക്ഷം. ഇവിടെ മുഖ്യപ്രതിപക്ഷം UDF ആണ്. പക്ഷേ UDFനേക്കാൾ കൂടുതൽ അദ്ദേഹം ഉന്നം വെച്ചത് BJPയെയാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് കാര്യമായ ഒരു ചർച്ച ഇവിടെ രാഷ്ട്രീയ വൃത്തങ്ങളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കിടയിലോ നടന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, അത് മുഖ്യമന്ത്രിക്കുള്ളിലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൗശലമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായ അജണ്ടയാണ് ഇനി മുന്നോട്ടുള്ള അജണ്ടയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ആ അജണ്ട? ആ അജണ്ട വളരെ വ്യക്തമാണ്. അദ്ദേഹം BJPയെ കേരളത്തിൽ പൂർണ്ണമായും താറടിച്ച് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം BJPയുടെ ക്രെഡിബിലിറ്റി കേരളത്തിൽ ഇല്ലാതാക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. എന്തുകൊണ്ടാണ് എന്നും കൂടി പറയാം. അതിന് കാരണം വളരെ വ്യക്തമാണ്. BJPയാണ് യഥാർത്ഥ ഭീഷണി എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിഞ്ഞിട്ട് നാളുകളേറെയായി. കോൺഗ്രസ് നയിക്കുന്ന UDFനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJP സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി വരാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ വളരെ കൂടുതലാണ് എന്ന് മുഖ്യമന്ത്രിയെപ്പോലെ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് BJP ഏറ്റവും ക്ഷീണിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയെ പൂർണ്ണമായിട്ട്, ആ പാർട്ടിയിൽ അപമതിപ്പുണ്ടാക്കുക, അതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് പൂർണ്ണമായിട്ട് അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി BJPയെ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നതെന്ന് പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, ഇനി അല്പം പ്രവചന സ്വഭാവത്തോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. വരും ദിവസങ്ങളിൽ കൊടകരയിലെ ആ കുഴൽപ്പണക്കേസ്, അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കൂടുതൽ കടുപ്പിക്കും, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഒരുപക്ഷെ BJPയുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്താൽ പോലും ജനം പ്രതികരിക്കില്ല, കാര്യമായി ജനം പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക്, ഇതിൽ തീർച്ചയായിട്ടും സത്യമുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇവർ ക്രെഡിബിലിറ്റി ഇല്ലാത്ത നേതാക്കന്മാരാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ വെടിയാണ് മുഖ്യമന്ത്രി പൊട്ടിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് നേതാക്കന്മാരും അത് തുടർ ഒരു ചർച്ചയാക്കും, അത് ആരോപണങ്ങളുണ്ടാകും. ഇന്ന് തന്നെ ശ്രീ വിജയരാഘവൻ, അദ്ദേഹം അതിൻ്റെ രണ്ടാമത്തെ വെടി അദ്ദേഹവും പൊട്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേരള BJPയെ താറടിക്കാനും BJPയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം. BJPയുടെ പ്രശ്നങ്ങൾ BJPക്കുണ്ട്. BJPക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയല്ല BJP തോറ്റത്, അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം
ഇടതുമുന്നണി കേരളത്തിലെ ഏറ്റവും ഭയപ്പെടുന്ന പ്രതിപക്ഷം ബി ജെ പി തന്നെയാണ്. ഒരുപക്ഷെ ബി ജെ പിക്ക് പോലും ബി ജെ പിയുടെ ആ ശക്തി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മറ്റുള്ളവർക്ക്, ശത്രുക്കൾക്ക്, രാഷ്ട്രീയ ശത്രുക്കൾക്ക് അത് കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം, അതായത് ഈ ബി ജെ പിയോടുള്ള ആക്രമണ സ്വഭാവത്തോടുകൂടിയുള്ള സമീപനത്തിൻ്റെ പ്രധാന കാര്യം, ഇനി മുന്നോട്ടുള്ള പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് ഇന്ന് വിജയരാഘവൻ സംസാരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികൾ ഈ സർക്കാരിനെ വേട്ടയാടുന്നു, ഈ സർക്കാരിനെ എതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അവർ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഇടതുമുന്നണി ഉന്നയിക്കും. കാരണം ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സർക്കാർ അധികാരത്തിൽ വരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേസ് അന്വേഷിക്കുകയാണ്. ആ കേസ് ഇനിയും ഉന്നതരിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നം വന്നാൽ അതിനെതിരെ ഉള്ള ഒരു സമീപനം ഇപ്പോഴേ തുടങ്ങി വെക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്കെതിരെയുള്ള പുതിയ ആക്രമണോത്സുകമായ സമീപനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒന്നുകൂടി കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരെയുള്ള അന്വേഷണം ശക്തമാകാൻ പോവുകയാണ്. ചില ബി ജെ പി നേതാക്കന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട. മറുവശത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ വൻ സമര പരിപാടികളുമായി ഇടതുമുന്നണി സർക്കാരും അണികളും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ കോവിഡ് മഹാമാരി കാലത്തെ ഈ ലോക്ക്ഡൗണും മറ്റ് പ്രശ്നങ്ങൾക്കും ഒക്കെ ശേഷം ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്നത് ഇത്തരം സംഘർഷഭരിതമായ നാളുകളാണ്. നമസ്കാരം.